സമയം എത്ര പോൾസി? സമയം 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞു. 10-ാം ക്ലാസ്സിലേക്ക് തിരിച്ചു പോയേക്കുവാണോ? അതെ അതെ. ആദ്യത്തെ പ്രണയം 10-ാം ക്ലാസ്സിലായിരുന്നു. അതെ. പിന്നെന്താ സംഭവിച്ചത്? ജസ്റ്റ് അട്രാക്ഷൻ മാത്രമായിരുന്നു, ഒന്നും പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. നമുക്കൊരാഗ്രഹം ഉണ്ടാവും എന്നൊന്ന് വിളിച്ചിട്ട്, ആ ഹലോ എന്താ ചെയ്യണത്, ഫുഡ് കഴിച്ചോ എന്നൊക്കെ പെൺപിള്ളേർ ആഗ്രഹിക്കും. പിന്നെ തീർച്ചയായും ആ അതുപോലെ ഒന്നും നമുക്ക് കിട്ടാണ്ടായപ്പോ പിന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിക്കണ്ടേ? അങ്ങനെ ആസ്വദിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ഒത്തു പോയില്ല എന്ന് മനസ്സിലായപ്പോ ഞങ്ങള് സ്റ്റോപ്പ് ചെയ്തു. പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിരിയാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നിന്ന് വേണ്ട കംഫർട്ടും ലവും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന്. ശരിയാണത്. കാരണം പെൺകുട്ടികൾ ആഗ്രഹിക്കും, ഇപ്പൊ ഇന്ന സമയത്ത് വിളിച്ചില്ല, അപ്പൊ ആമ്പിള്ളേര് വിചാരിക്കും ഓ ജസ്റ്റ് ഒന്ന് ഞാൻ വിളിച്ചില്ല, അപ്പൊ പിറ്റേ ദിവസം ഞാൻ മറന്നുപോയി നിന്നെ വിളിക്കാൻ. പക്ഷെ പെൺപിള്ളേരങ്ങനെയല്ല, ഉറങ്ങണേനും മുമ്പൊന്ന് ചിന്തിക്കും എന്താ വിളിക്കാത്തത്. പക്ഷെ ആമ്പിള്ളേർക്ക് അങ്ങനെയല്ല, ഉറക്കം വന്നു കഴിഞ്ഞാൽ അവര് ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണ് ഓ ഞാൻ മറന്നുപോയി വിളിക്കാൻ, സോറി സോറി ഡിയർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം. എപ്പോഴും ഇങ്ങനെയാവുമ്പോൾ പിന്നെ അതിൽ ഒരു ചെറിയ വിള്ളലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പ്രണയത്തിൽ ഇൻസെൻസിറ്റിവിറ്റി എടുക്കാൻ പറ്റൂല. കേട്ടുകൊണ്ടിരിക്കുന്ന പെൺപിള്ളേരുടെ അടുത്ത് എനിക്കൊരു ചോദ്യമുണ്ട്. എനിക്കൊരു കാര്യം കൊണ്ടാണോ നമ്മൾ പലപ്പോഴും പിരിയാറ്, കിട്ടേണ്ട സ്നേഹം അല്ലെങ്കിൽ കെയർ കിട്ടാതെ വരുമ്പോൾ? ഇനി ആൺകുട്ടികളുടെ അടുത്തിൻ്റെ ചോദ്യം എന്താണെന്നറിയോ? ഫോൾസി പറഞ്ഞു ശരിയാ, നിങ്ങളിങ്ങനെ ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറാറുണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്ത്? സത്യസന്ധമായ ഉത്തരം എൻ്റെ അടുത്ത് പറയാവോ? 5607 അയച്ചാൽ മതിയെ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ്, നിങ്ങളുടെ മെസ്സേജ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മൾ ആ ആളെ ഇഷ്ടപ്പെടണ്ടേ, അയാൾ എന്താഗ്രഹിക്കുന്നു ആ തരത്തിലുള്ളൊരു പ്രണയമാണ് നമ്മൾ കൊടുക്കണ്ടേ. അങ്ങനെ കൊടുക്കാതെ വരുമ്പോഴാണ് പല പ്രണയങ്ങളും തകരുന്നത്. പോൾസി എൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് ലവ് നഷ്ടപ്പെട്ടു എന്ന്. സെക്കൻഡ് ലവ് എങ്ങനായിരുന്നു? രണ്ടാമത് ഉണ്ടായതാണ് ശരിക്കും പ്രണയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കണതും അത് തന്നെയാണ്. കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ശ്രീ എന്നാണ് ആളുടെ പേര്. ആളെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ദിവസം കഴിഞ്ഞ് ആളെ മനസ്സിലാക്കും തോറും ഞാൻ സ്നേഹിച്ച് വരായിരുന്നു. കാണാൻ നല്ല സ്മാർട്ടാണ്, ക്യാരക്ടർ നല്ല ക്ലീൻ ആണ്. എങ്ങനെയാ ക്യാരക്ടറൊക്കെ? ഒറ്റനോട്ടത്തിൽ മനസ്സിലാവുന്ന നോട്ടത്തിൽ മനസ്സിലാവില്ല. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഞാൻ ആളിൽ നിന്ന് പഠിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ലവറായിട്ട് മാത്രമല്ല ആളെ തോന്നിയത്, എനിക്ക് എല്ലാം ആണെന്ന് തോന്നിയിട്ടുണ്ട്. ആളെ സ്നേഹിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ കെയർ ആള് തന്നിട്ടുണ്ട്. സ്നേഹിക്കുന്ന സമയത്തോ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കായി, അതൊന്ന് നിർത്തി. അശോ, ക്ലബ് ഫാമിലി ലവ് മേറ്റ്സിൽ റീണുവും പോൾസിയും നമ്മളെല്ലാരും ഒരു മനോഹരമായ പ്രണയ ഗാനം കേൾക്കാൻ പോവാ. തിരിച്ചു വരുമ്പോ ഈ ബ്രേക്കപ്പിന്റെ കഥയാ ചോദിക്കുന്നേ. ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അയാളെ എല്ലാമായിട്ട് കാണും, അയാൾക്ക് എല്ലാം കൊടുക്കും, നമുക്കെല്ലാം കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാലും പ്രണയം നഷ്ടപ്പെടാറില്ലേ? ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീണു, എൻ്റെ കൂടെ പോൾസി ഇപ്പോൾ പറയും പോൾസിയുടെ ഒരു പ്രണയം നഷ്ടപ്പെട്ടതിനെ കുറിച്ച്. പിന്നെന്ത് സംഭവിച്ചു? നല്ല രീതിയിലാണ് സ്നേഹിച്ചത്, ദുശീലങ്ങളൊന്നുമില്ല. പെൺപിള്ളേരെ ഇത്ര അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര കെയറിങ് ആണ്. ഞാൻ സന്തോഷിക്ക ചെയ്യാറ് ആളെന്നെ വഴക്കു പറയുമ്പോ, അങ്ങനെ പുറത്തേക്കൊന്നും എന്നെ കറങ്ങാൻ കൊണ്ടുപോയില്ല. അപ്പൊ ഞാൻ ചോദിക്കും നമുക്കൊരു സ്ഥലത്തേക്ക് പൊക്കൂടെ, അപ്പൊ പറയും വേണ്ട. പെൺകുട്ടിയാണ്, ഒരു പ്രത്യേക ലോകത്തായിരുന്നു ആളെ സ്നേഹിക്കുന്ന സമയത്ത്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഭയങ്കര ഒരു പഴയ നാടൻ കുട്ടിയാണ്. അപ്പൊ നാടനായതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി തെറിച്ചടക്കുന്ന കുട്ടിയാണ്, അടിച്ചുപൊളിയാണ്. അപ്പോ ഞങ്ങള് തമ്മില് എന്താ പറയാ, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്. അതായത് ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ പറയുമ്പോ നിനക്ക് സീരിയസ് ആവാൻ അറിയില്ല, അങ്ങനെയൊക്കെ ചോദിച്ചാൽ വഴക്കുറ. പിന്നെ 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 കുറെ നാള് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലാക്കുന്ന പറഞ്ഞു തലയിൽ വിളിച്ചിട്ടൊക്കെ പറ്റി നടക്കണ ഒരു നാടൻ കുട്ടിയാണ് ചേര. ഞാൻ ആളെ വഴക്കുറയില്ല, അത് ആൾക്ക് ചേരും. അപ്പൊ അങ്ങനെയാണ് ഒരു പ്രണയത്തിന് കൂച്ചുവിലങ്ങനെ വന്നതല്ലേ? അതെ. കേട്ടോണ്ടിരിക്കുന്ന ആമ്പിള്ളേരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ നാടൻ കുട്ടിയാണോ ഇഷ്ടം? മുടിയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് തുളസിക്കത്തിരൊക്കെ ചൂടിയ ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ എൻ്റെ അടുത്ത് പറയോ, ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, വിത്ത് ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീണു, എൻ്റെ കൂടെ പോൾസി. പോൾസി, അറേഞ്ച്ഡ് മാരേജസിനെ